ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബാർബിക്യൂ സ്റ്റൗ ചാർക്കോൾ ഗ്രില്ല്. ഇതിന്റെ ഉപയോഗം ഗ്രില്ലഡ് ചിക്കൻ, ഗ്രില്ലഡ് ഫിഷ് ഉണ്ടാക്കാനുള്ളതാണ്. ഔട്ട്ഡോറിൽ ഫാമിലി ഫ്രണ്ട്സുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണത്. ഇത് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. അതിന് മുന്നേ കിച്ചൺ ടൂൾസ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് കിച്ചൺ ടൂൾസുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ബാർബിക്യൂ സ്റ്റൗ. ഇതിനെ ഗ്രില്ല് സ്റ്റൗ എന്നും പറയും. ഇത് അത്ര വെയിറ്റുള്ള പ്രൊഡക്റ്റൊന്നുമല്ല. ഇതെടുത്ത് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ്. 1 കിലോ 1.5 കിലോ വെയിറ്റ് വരും അത്രേ. ഇതാ ഇവിടെ പിടിക്കാനൊക്കെ വളരെ എളുപ്പമായിട്ടൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇരുമ്പാണ്. ഇത് അതിൻ്റെ മുകളിൽ കൊടുക്കേണ്ട ഗ്രില്ല്, അത് സ്റ്റീലാണെന്ന് തോന്നുന്നു. ഇത് അതിൻ്റെ ഇരുമ്പിൻ്റെ അടിയിൽ കൊടുക്കേണ്ട ഒരു ഗ്രില്ലുണ്ട്. ഇത് അടിയിൽ കൊടുക്കേണ്ട ചാർക്കോൾ വെക്കേണ്ട ഗ്രില്ലാണത്. ഇത് മുകളിൽ കൊടുക്കേണ്ട ഗ്രില്ലാണിത്. ചിക്കൻ ഗ്രില്ല് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റൗ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഗ്രില്ല് ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കി നോക്കാം. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, ചെറുനാരങ്ങ നീർ 2 ടേബിൾ സ്പൂൺ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാം. 1 കിലോ ചിക്കൻ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ല വരലിട്ടതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല മസാല അതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി 1 മണിക്കൂർ നമുക്ക് അങ്ങനെ വെക്കാം. ആ ടൈമിൽ നമുക്ക് ചാർക്കോൾ എല്ലാം വെച്ച് നമുക്ക് സ്റ്റൗ റെഡിയാക്കിയെടുക്കാം. ഈ ചാർക്കോൾ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ. ഈ പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ലഭിക്കുന്നതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് കത്തി പിടിക്കാൻ വേണ്ടി കെറോസിൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കെറോസിൻ ഫുള്ള് കത്തിയതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ അതിൻ്റെ മുകളിൽ വെക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് വരും. ചാർക്കോൾ എല്ലാം കത്തി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ ഗ്രില്ല് വെച്ച് ചിക്കൻ വന്ന് വെച്ച് നോക്കാം. ഇതാ ഇപ്പോൾ 1-5 മിനിറ്റ് ഏകദേശം ആയതിനു ശേഷം മറിച്ചിടുന്നുണ്ട്. ഓക്കെ, ഏകദേശം വെന്ത് വരുന്നുണ്ട് ഒരു ഭാഗം.
നല്ല സ്മെല്ല് വരുന്നു തുടങ്ങുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു ഇലക്ട്രിക് ഗ്രില്ലഡ് ചിക്കൻ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗ്രില്ലഡ് ചിക്കൻ വളരെയധികം നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം.